2012 May 4 വള്ളിക്കാട് കവലയിൽ വെച്ച് രാത്രി 10 മണി കഴിഞ്ഞ് ഇന്നോവ കാറിലെത്തിയ ഒരു സംഘം ടി പി ചന്ദ്രശേഖരനെ പിന്തുടർന്ന് വെട്ടിക്കൊന്നു. 51 വെട്ടുകളായിരുന്നു ചന്ദ്രശേഖരന്റെ ശരീരത്തിൽ. കൊല നടത്തിയത് CPM ആണെന്ന് നിമിഷങ്ങൾക്കകം RMP ആരോപിച്ചു. CPM അപ്പോൾ തന്നെ നിഷേധിച്ചു. ആദ്യം പോലീസ് കൊലയാളി സംഘത്തിന്റെ കാറ് കണ്ടെത്തി. പിന്നാലെ കാർ ബ്രോക്കർ, കാർ ഉടമ എന്നിങ്ങനെ അറസ്റ്റ് നീണ്ടു. ആഴ്ചയ്ക്കുള്ളിൽ CPM ബന്ധം പ്രത്യക്ഷമായുള്ള 2 പ്രാദേശിക നേതാക്കൾ പിടിയിലായി. തുടർന്ന് കണ്ണൂരെ മുടക്കോഴിമലയിൽ നിന്ന് കൊലയാളി സംഘവും. ചിലർ മുമ്പ് പാർട്ടിക്കു വേണ്ടി കൊല നടത്തിയവർ തന്നെ. CPMന്റെ ഏരിയ സെക്രട്ടറി CH അശോകനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മോഹനുമാണ് ഒടുവിൽ പിടിയിലായത്. ആകെ 76 പ്രതികളാണ് കേസിൽ. 2 പേരിപ്പോഴും ഒളിവിലാണ്. വിചാരണ വേഗത്തിലാക്കാൻ പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റി. വിചാരണ തുടങ്ങിയപ്പോൾ സാക്ഷികളുടെ കൂട്ടക്കൂറുമാറ്റത്തിലൂടെ TP വധം വീണ്ടും വാർത്തയായി. CPMന് ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പം നിലനിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. കാരണം CPM മുമ്പ് എങ്ങുമില്ലാത്ത രൂപത്തിലേക്ക് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CPMന്റെ അണികളിൽ നിന്ന് തന്നെ ഭൂരിഭാഗം അണികളും ഇതിനെതിരായിട്ടുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിരുദ്ധമായ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ രൂപത്തിലേക്കുള്ളൊരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷ കാലയളവിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നൊരു. TP ചന്ദ്രശേഖരന്റെ വധം കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമല്ല. പക്ഷേ കേരളത്തിൽ ഈ കൊല ഉണ്ടാക്കിയത് പുതിയ കുറെ വിവാദങ്കളും തർക്കങ്ങളുമാണ്. ഒഞ്ചിയത്തെ CPM പ്രവർത്തകർക്ക് നേരെ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടായി. പ്രദേശത്തെ പല CPMകാരും സംഭവത്തോടെ പ്രത്യക്ഷമായ രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കി. ഇതിനെല്ലാം ഉപരി മുമ്പ് കണ്ണൂരടക്കമുള്ള പാർട്ടി കോട്ടകളിൽ നടന്ന ജയകൃഷ്ണൻ വധം പോലെയുള്ള നിഷ്ഠൂര കൊലപാതകങ്ങളോട് പ്രതികരിക്കാതിരുന്ന CPM അണികൾ പ്രത്യക്ഷമായി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു. പ്രാദേശിക നേതാക്കളായിരുന്നു പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ. ഒരേ കൊടി ഉയർത്തിപ്പിടിക്കുന്ന ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നല്ലാതെ ഒരേ പാതയിൽ, ഒരേ വിപ്ലവ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ അവർ തമ്മിലാണ് അവിടെ സാധാരണഗതിക്ക് ആശയ സമരങ്ങളായി രൂപപ്പെടേണ്ടുന്ന സംഗതികൾ, പ്രശ്നങ്ങൾ അക്രമത്തിൻ്റെയും ആയുധത്തിൻ്റെയും ഒക്കെ വഴിയിലേക്ക് തിരിഞ്ഞുപോയത്. അതാണ് ഒറ്റൊടുവിൽ TP വധത്തിൽ കലാശിക്കുകയും ചെയ്തത്. അതുമാത്രമല്ല, TP കൊല്ലാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നുള്ള ചോദ്യം ഇടതുപക്ഷത്തിൻ്റെ ജീർണതയെ ആണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമായിട്ടാണ് സാധാരണ നിലക്ക് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കെൽപ്പില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ആശയങ്ങൾക്ക് മൂർച്ച കുറയുന്നത് കൊണ്ടാണോ ആയുധങ്ങളെ കൂട്ടുപിടിക്കേണ്ടി വന്നത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നത്. CPMലെ ഓരോ നിലപാടുകളും പലപ്പോഴും, ഉദാഹരണമായിട്ട് അന്ന് രാത്രി 11 മണിക്ക് പിണറായി വിജയൻ പറഞ്ഞു ഈ കൊലപാതകത്തിൽ പിന്നെ മുസ്ലിം തീവ്രവാദികൾ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പ്രസ്താവന ഇറക്കി. അത് പറഞ്ഞ ആൾ പിറ്റേ ദിവസം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രസ്താവന ഇറക്കി ആൾ തെറ്റിദ്ധാരണ വന്നു. അതിന് ശേഷമുള്ള സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ പരസ്യമായി തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ കൊലവാളികളെ സഹായിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായി കേസിന് മാറാട് കോടതിയിൽ, പരിസരത്ത് വന്നു നോക്കിയാൽ CPMന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ ആ കോടതിയിൽ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുക. കോടിക്കണക്കിന് ഉറപ്പ് പിരിക്കുന്നുണ്ട്. ആ പിരിച്ച സംഖ്യയെല്ലാം തന്നെ ഇതിനുവേണ്ടി ചെലവഴിക്കുകയാണ്. അപ്പം പാർട്ടി നേതൃത്വത്തിൽ പങ്കില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമുണ്ട്? CPMനകത്ത് അച്യുതാനന്ദന് പുതിയൊരു ആയുധമായി ചന്ദ്രശേഖരൻ വധം. അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രശ്നം എത്തിച്ചതോടെ പാർട്ടി സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തുമെന്നായി. അന്വേഷണ റിപ്പോർട്ട് പക്ഷേ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ TP ചന്ദ്രശേഖരനെ പൈശാചികമായി കൊലപ്പെടുത്തിയ സംഭവത്തെ ഞാൻ ശക്തിയായി അപലപിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കായികമായി ഇല്ലാതാക്കാമെന്ന് ബുദ്ധിയുള്ളവർ ആരും കരുതുകയില്ല.
സംഘടനാപരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ സി പി ഐ എമ്മിൽ നിന്ന് വിട്ടുപോയ ചന്ദ്രശേഖരൻ ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കേരളത്തിൽ സി പി എം വിമർശകർക്കിടയിൽ വലിയ ഐക്യമാണ് ചന്ദ്രശേഖരന്റെ കൊലപാതകം ഉണ്ടാക്കിയത്. സാംസ്കാരിക രംഗത്ത് എം എൻ വിജയനുമായി ചേർന്ന് സി പി എമ്മുമായി കലഹിച്ച പലരും ചന്ദ്രശേഖരൻ വധത്തോടെ പരസ്യമായി രംഗത്തെത്തി. ചന്ദ്രശേഖരന്റെ മരണത്തിന് ശേഷമാണ് എത്രയോ കവിതകൾ, വളരെ പെട്ടെന്ന് തന്നെ എത്രയോ കവിതകളും അതുപോലെ തന്നെയുള്ള കഥകൾ പോലുള്ള രചനകളും ഉണ്ടായിത്തീർന്നു. അപ്പോൾ കലാകാരൻ ഇത്രമാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ അടിമുടി പിടിച്ചു കുലുക്കിയിട്ടുണ്ട്, കേരളീയ സമൂഹത്തെയും പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ചന്ദ്രശേഖരൻ വധം ആസൂത്രണം ചെയ്യപ്പെട്ടതാണോ, സി പി എം നേതൃത്വത്തിന് പങ്കുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കോടതിക്ക് മുമ്പാകെയാണ്. പക്ഷേ രാഷ്ട്രീയമായി സി പി എമ്മിന് അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ വലതുപക്ഷ ശക്തികളും ഒന്നിക്കുകയും അവരോടൊപ്പം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനകത്താണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇടത് വിപ്ലവ വാചകമടിക്കാരും പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനം സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ഈ ഡാംഗൈസത്തിൻ്റെ ചില അവശിഷ്ടങ്ങളുണ്ട്, അവരെല്ലാം ഒന്നിച്ചു. മതമൗലികവാദികൾ, എൻ ഡി എഫ് എല്ലാം ഒന്നിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായിട്ട് വലിയ ഒരു ക്യാമ്പയിനാണ് നടത്തിയത്. അത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുക്കുകയുണ്ടായി. ആരംഭിക്കാകട്ടെ, ഒഞ്ചിയത്തിനപ്പുറം മറ്റൊരു വാതിലും തുറക്കുന്നില്ല ചന്ദ്രശേഖരന്റെ മരണം. അവരുടെ ചില നേതാക്കൾ കാണിക്കുന്ന ആത്മവിശ്വാസം ജില്ലയുടെ അതിർത്തി കടക്കുന്നുമില്ല. സഹാവ് ചന്ദ്രശേഖരൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ സംഘടനാ നിലപാടുകളും വളരെ ശക്തമായ രൂപത്തിൽ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ ശ്രമം ഞങ്ങൾ നടത്തുകയും ആ ശ്രമം ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് പുതിയ ദിശാബോധം നൽകുകയും ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് ബദൽ രാജ്യത്ത് ഉയർന്നു വരാനുള്ള സാഹചര്യവും ഒരുങ്ങിയെന്നതാണ് കഴിഞ്ഞ പിന്നിട്ട ടി പിക്ക് ശേഷമുള്ള ഒരു വർഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യതിയാനം. ഒഞ്ചിയം എന്ന പാർട്ടി ഗ്രാമം ഇനി ഒരിക്കലും പഴയതുപോലെയാകില്ലെന്ന് അവർ ജീവിച്ചിരിക്കുന്ന വിപ്ലവ ഇതിഹാസം പുറവിൽ കണ്ണൻ പറയുന്നു. ചന്ദ്രശേഖരൻ പ്രദേശത്തുകാർക്ക് വെറും ഒരു പാർട്ടിക്കാരൻ ആയിരുന്നില്ല. അയാളെ ഈ പ്രദേശത്തിന് പല ഉപകാരവും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഒരു ജാടയില്ല, ഒരു ദേശത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു മനുഷ്യനാണ്. സാധാരണക്കാരൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവിടെ വന്ന് സഹകളെല്ലാം കണ്ട് ഏകോപിപ്പിച്ച് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടത്തി പിരിഞ്ഞു പോകുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ എത്ര സാമ്പത്തികമായി വിഷമിച്ച ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അതെല്ലാം നിറവേറ്റി മൂപ്പര സഹപ്രവർത്തകന്മാരോടെല്ലാം പറഞ്ഞ് അതിന് വേണ്ടുന്ന പരിഹാരമെല്ലാം നടത്തുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരെ പോലെ ഈ മറ്റുള്ള ആളുകളെ പോലെയല്ല, അയാളൊരു ദേശസ്നേഹിയാണ്, ഒരു ജനസേവകനാണ്. കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തെ ഇനി രണ്ട് ഘട്ടമായി തിരിക്കാം. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ഇപ്പുറവും അപ്പുറവും. കാരണം മറ്റൊരു കൊലപാതകത്തെക്കുറിച്ചും മലയാളി ഇത്ര കണ്ട് കലഹിച്ചിട്ടില്ല, ഇത്രയും വേവലാതിപ്പെട്ടിട്ടില്ല.